Hi friends, welcome back to my channel FAIHA'S World. In this video, Achappam, namakengane undaki edukkam nalladanu. Appo sadharana reethiyil Achappam nammal ari vellathil ittittu anganeyanu undaki edukkaru. Pakshe njan ivide aripudi kondanu undakkunnathu. Appo adinayittu njan ivide oru mixiyude jar eduthittu adilekku 2 cup aripudi ittu kodukkunnunde. Appo njan aadime thanne paraya thodakkakkarokke oru cup kondu undaki nokkiyam. അങ്ങനെ 2 കപ്പ് അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട അതുപോലെ അര കപ്പ് പഞ്ചസാര പിന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് മൊത്തത്തിൽ 2 2 1/2 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതു നമുക്ക് ഈ അരിപ്പൊടി എടുക്കുന്നതിനനുസരിച്ചാണ് ട്ടോ അരിപ്പൊടി ചില അരിപ്പൊടിക്ക് അത്രയും തേങ്ങാപ്പാലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നല്ല ലൂസ് ആയിട്ട് കൺസിസ്റ്റൻസി അല്ല വേണ്ടത് പിന്നെ ടൈറ്റും ആവരുത് പിന്നെ ഇത്രയും നമ്മൾ അരച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊരിക്കാനാവുമ്പോൾ അച്ചപ്പം പൊരിച്ചെടുക്കാനാവുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം അതുപോലെ തന്നെ കുറച്ച് കരിജീരകം ഇട്ട് കൊടുക്കുക അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു പാകമാണ് ഇത് മൊത്തത്തിൽ ഉണ്ടാവേണ്ടത് ഇതിൻ്റെ ലൂസ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇനി അടുത്തതായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന അച്ചപ്പൻ്റെ അച്ചുണ്ടല്ലോ അത് നന്നായിട്ട് ചൂടായിരിക്കണം നമ്മൾ നല്ല തിളച്ച എണ്ണയിലിട്ട് അത് നന്നായിട്ട് ചൂടായിരിക്കണം എന്നിട്ട് ചൂടായ അച്ച് നമ്മൾ മാവിലിട്ടിട്ട് ഒരു 3/4 ഭാഗം അത് കവർ ചെയ്താൽ മതി മാവ് അത് ഫുള്ള് കവർ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ചാടിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു ചെറിയ പാത്രത്തിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് സൗകര്യമായിരിക്കും നമ്മൾ മൊത്തം മാവിൽ ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ പാത്രത്തിലേക്ക് ആക്കിയാൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും എന്നിട്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗം നമ്മൾ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ സമയത്ത് എണ്ണയുടെ ആ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് അച്ചപ്പം ഇതിൽ നിന്ന് അച്ചെന്ന് വിട്ട് വന്നതിന് ശേഷം ജസ്റ്റ് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം പിന്നെ നമ്മൾ എന്താ എണ്ണയിൽ നിന്ന് അച്ച് മാത്രം നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ബാക്കി വരുന്ന എണ്ണയൊക്കെ നമ്മളിതുപോലെ ഒന്ന് തട്ടിക്കളയണം പിന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഒരു എന്താ ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ പൊരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പിയായി സാധാ നമ്മൾ വാങ്ങുന്ന അച്ചപ്പം പോലെ തന്നെ ആയി കിട്ടും അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ് തുടക്കക്കാർ അരക്കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഒരു കപ്പ് ഉണ്ടാക്കുമ്പോൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഇത്രയും വലിയ എമൗണ്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുത്തു പോകും മടുത്തു പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കുറേ നേരം പൊരിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം പോകും അപ്പോൾ എല്ലാവരും തുടക്കത്തിൽ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ രീതിയിലെല്ലാവരും നമുക്ക് പൊരിച്ചെടുക്കാം ആദ്യം അച്ച് നന്നായിട്ട് എണ്ണയിലിട്ട് ചൂടാക്കുക എന്നിട്ട് നമ്മൾ മാവിൽ ഒരു 3/4 ഭാഗം മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം അച്ചിൽ നിന്ന് സാവധാനം അത് ഇളക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ അച്ചപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അത് ഒരു ഇളം ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല ഉഷാറായിട്ട് അച്ചപ്പം വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അച്ചപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ മറ്റുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ